നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബർത്ത്ഡേയിലേക്ക് നമ്മൾ രാവിലെ കൂണെടുക്കാനായിട്ട് വന്നതാണ്. ഇതുണ്ട്, ഇതിലൊക്കെ ഒരുപാട് വിരിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മഴയായതുകൊണ്ടാണ് ഇതുണ്ട്. ഇതിലൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ടാണ്. ഇവിടൊക്കെ അഴുക്കായ ബെഡാണ്, പക്ഷെ ഇതിലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പുതിയതായിട്ട് ചെയ്ത ബെഡയിലും ഉണ്ടായിട്ടുണ്ട്. ഇതേ എന്റെ പുതിയതായിട്ട് ചെയ്ത ബെഡയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പം 14-ാം തീയതി, നമ്മൾ കഴിഞ്ഞ മാസം 14-ാം തീയതി ചെയ്താണ്. 28 ദിവസമായപ്പോഴാണ് ഇതേൽ, ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 27 ദിവസമായപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ അധികം നനച്ചൊന്നും കൊടുക്കുന്നില്ല. ഇപ്പം തണുപ്പ് സമയമായതുകൊണ്ട് ഒരുപാടൊന്നും നനച്ച് കൊടുക്കുന്നൊന്നുമില്ല, ചെറിയ രീതിയിൽ മാത്രമേ നനച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഇതിലൊക്കെ ഉണ്ടാവും. ഇപ്പം മഴയായതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടും. പിന്നെ ചില ബെഡിലൊക്കെ ഇതുപോലെ വെള്ളം നനവ് കൂടി വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് നമ്മൾ ഇനി ഇത് നമ്മൾ പുതിയ റൂമിലേക്ക് മാറ്റുകയാണ്. പുതിയ റൂമിൽ അതിൻ്റെ ഇവിടെയൊക്കെ വരുന്നുണ്ട്, മുട്ട് വരുന്നുണ്ട്. പുതിയ റൂമിൽ നമ്മളത് ഇടാനായിട്ടുള്ള മുറിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ രാവിലെ എടുക്കാൻ വന്നാണ്. രാവിലെ തന്നെ കൊടുത്താലേ ഉള്ള കടയിൽ നമുക്കത് സെയിലാകുള്ളൂ. അപ്പം ഞാൻ നമ്മുടെ റൂം കാണിക്കാം. നമ്മുടെ റൂമാണ്. അപ്പം നമ്മൾ ഈ മേളിലിങ്ങനെ ഈ മുള പോലെ ഇങ്ങനെ ഇതിങ്ങനെ കൊടുത്തിട്ട് അതേന്ന് ഹാങ് ചെയ്യാനായിട്ടാണ് ഉറി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉറി നമ്മൾ ഇതിലിട്ട് ഹാങ് ഇതുപോലെ ഇതാണ് നമ്മൾ ഉറി ചെയ്ത് വെക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ഈ കയറും കൊണ്ട് തന്നെയായിരുന്നു ഈ വട്ടം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ ചെറിയൊരു കമ്പി പോലത്തെ വാങ്ങിച്ചിട്ട് ഇതിങ്ങനെ ചെയ്ത്, അപ്പം ഇതാണ് ഒന്നും കൂടെ നല്ലത്. അപ്പം ഇത് ഈ ബെഡയിലൊക്കെ നമ്മൾ ഈ കയറ് തന്നെയാണ് അടിവശത്ത് ഇവിടെ വന്നേക്കുന്നത്. അപ്പം ഇത് നമ്മളിങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ അത് ഇരിക്കുമ്പം നല്ലതായിട്ട് ഇരുന്നോളും. അപ്പം ഇത് ഇതുപോലെയാണ് ഉറി റെഡിയാക്കിയേക്കുന്നത്. അപ്പം ഇത് ഇതുപോലെ രണ്ട്, ഈ സൈഡിൽ രണ്ടുണ്ട്, നടുക്കും രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, പിന്നെ അപ്പുറത്തെ സൈഡിലും രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം റെഡിയാക്കിയിട്ട് വേണം നമ്മുടെ പുതിയ ബെഡ് ഇതിലേക്ക് ഇടും. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ടാണ്. പിന്നെ നമുക്ക് ഊണ് എടുക്കാൻ നേരം, ഇതെടുക്കാനായിട്ട് നമ്മൾ വിരിയാൻ എടുക്കാനുള്ളതോ? ആ അതങ്ങനെ ചെയ്ത് രാത്രിയിലെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുവോ? ഈ ഉണ്ടല്ലേ, നമ്മളവർക്കും ഇല്ലെന്ന്. പക്ഷെ രാവിലെ വരുമ്പോ ഇതിനകത്തെല്ലാം ഉണ്ട്. അതുകൊണ്ട് പുതിയതെല്ലാം ഉണ്ടായിക്കുന്നുണ്ടോ? വിരിഞ്ഞില്ല. ആ താഴത്തേതല്ലായിരുന്നു ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെ കഴിഞ്ഞ ദിവസം എടുത്ത്. ഇത് തന്നെയാണ് ഈ കറത്ത് പോയ അല്ലേ? അത് പോയെന്ന തോന്നിയതാ. ആ അഞ്ച് ബെഡ് പോയല്ലേ, അഞ്ചെണ്ണം തേണ്ടേ. തേ ഇത് നാലെണ്ണ ഇല്ലേ അപ്പുറത്തെ, അപ്പൊ അതിന്റെ ഒരെണ്ണം എന്ത് ചെയ്തോ? അതിനെ വെറ്റി ചെയ്യണം അങ്ങനെ. അത് മാത്രം അങ്ങനെ ആ അതാ ഞാൻ പറഞ്ഞു, പോകണേ 6 എണ്ണം പോണം. പഞ്ചനായിട്ട് എങ്ങനെയാ പോകുന്നത്? നമ്മൾ പുതിയതായിട്ട് ചെയ്ത ബെഡിനകത്ത് ഒരു 5 ബെഡ് ബ്ലാക്ക് കളറിലാണ്. അതിൽ മൈസീലിയം വന്നിട്ടില്ല. അപ്പം അതെന്തോ നമ്മൾ ചെയ്തതിനകത്ത് എന്തോ കംപ്ലൈൻറ്റ് വന്നതാണ്. കവറിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് അതങ്ങനെ വന്നതെന്ന് തോന്നുന്നു. ഇതിവിടെ നിൽക്കട്ടെ, ഒരെണ്ണുള്ളതൊക്കെ അങ്ങ് എടുക്കും, അല്ലെങ്കിൽ പിന്നെ അത് ഒരെണ്ണാക്കിയിരുന്ന അങ്ങ് പോവുകയുണ്ടല്ലോ. ഇതെല്ലാം വെളുത്ത് ഇതിനകത്തെല്ലാം ഉണ്ട്, ഉണ്ടോ വരുവ? ഈ വെളുത്തിരിക്കുന്ന എല്ലാം കൂണായി, നല്ലതായിട്ട് വെളുത്തിരിക്കുന്ന കുഴപ്പമില്ല. ഇനിപ്പാശത്തെ ലാസ്റ്റത്തെ ബെഡ് അല്ലേ, നല്ലതായിട്ട് തന്നെ ന്യായമായിട്ട് സാധനം പിന്നെ കിട്ടി. അത്രയും തണുപ്പ് വേണാച്ചാ, അന്നേരമാണ് അത്. ഇത്രയും നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം പാക്ക് ചെയ്യാം.
വെയിങ് മെഷീൻ നമ്മൾ പുതിയത് വാങ്ങിയതാണ്. സീലിംഗ് മെഷീൻ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്, സിപ്പപ്പിൻ്റെ സെയിൽ ഉണ്ടായിരുന്ന സമയത്ത് അതിനുവേണ്ടി വാങ്ങിച്ചതാണ്. ഇതാണ് നമ്മുടെ പാക്കിംഗ് കവർ. ഇന്ന് നമുക്ക് രണ്ട് പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു പാക്കറ്റിനകത്ത് 200 ഗ്രാമാണ് പാക്ക് ചെയ്യുന്നത്. കടയിൽ നമ്മൾ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്.